എല്ലാ കൂട്ടുകാർക്കും ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏത് അധ്യായമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർമ്മയുണ്ടോ പറയൂ ഏതാണ് മിഡിവിൽ കേരള മധ്യകാല കേരളം കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന ചെപ്പേടുകളെക്കുറിച്ച് നാം ചർച്ച ചെയ്തു ഓർമ്മയുണ്ടല്ലോ അല്ലേ ഈ ചെപ്പേടുകളിൽ എഴുതിയിരിക്കുന്ന ലിപി ഏതാണ് ഓർമ്മയുണ്ടോ പറയൂ ഏതാണ് എസ് വട്ടെഴുത്താണ് അല്ലേ വട്ടെഴുത്തുകൊണ്ടാണ് ചെപ്പേടുകൾ എഴുതിയിരിക്കുന്നത് മഹോദേപുരം കേന്ദ്രമാക്കി ഒൻപതാം നൂറ്റാണ്ടിൽ രാജഭരണം നിലവിൽ വന്നു അവിടുത്തെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആർക്ക് പറയാം ആ പറഞ്ഞു അല്ലേ ശരിയാണ് എന്താണ് പെരുമാൾ മഹോദേപുരം കേന്ദ്രമാക്കി വന്ന രാജാക്കന്മാർ അറിയപ്പെടുന്ന പേര് പെരുമാൾ എന്നാണ് വെരി ഗുഡ് ഇപ്പോൾ എല്ലാം ഓർമ്മയുണ്ട് പെരുമാൾ ഭരണം വടക്ക് കോലത്തനാട് മുതൽ തെക്ക് വയനാട് വരെ വ്യാപിച്ചിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി പെരുമാൾ ഭരണം അവസാനിച്ചു നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എസ് സ്വരൂപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എത്ര സ്വരൂപങ്ങൾ ഉണ്ടായിരുന്നു ആ ഓർമ്മയുണ്ടല്ലേ നാല് സ്വരൂപങ്ങൾ ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് തൃപ്പാപ്പൂർ സ്വരൂപം രണ്ട് പെരുമ്പടപ്പ് സ്വരൂപം മൂന്ന് കോല സ്വരൂപം നാല് നെടിയിരിപ്പ് സ്വരൂപം എല്ലാം ഓർമ്മയുണ്ടല്ലേ അക്കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കച്ചവട സംഘങ്ങൾ ഏതൊക്കെയാണ് അഞ്ചുവണ്ണം മണിഗ്രാമം എന്നിവയാണ് പഞ്ചുവണ്ണവും മണിഗ്രാമവും അക്കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കച്ചവട സംഘങ്ങൾ ആയിരുന്നു അപ്പോൾ പാഠപുസ്തകം ഭംഗിയായി വായിച്ചു എന്ന് മനസ്സിലാക്കി എല്ലാവരും കൃത്യമായ ഉത്തരങ്ങൾ പറഞ്ഞു അധ്യാപകർക്ക് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തല്ലോ അല്ലേ ഓക്കേ വെരി ഗുഡ് നമുക്കിന്ന് മധ്യകാല കേരളത്തിലെ അങ്ങാടികളുടെ പ്രാധാന്യം ചർച്ച ചെയ്യാം എന്താണ് അങ്ങാടി എന്ന് അങ്ങാടിയെന്നറിയാലോ എന്താണ് അങ്ങാടി സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു കേന്ദ്രമാണ് അങ്ങാടി എന്ന് പറയുന്നത് ചന്തകളെന്നും മാർക്കറ്റ് എന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ അതാണ് അങ്ങാടി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ പ്രാദേശിക വാണിജ്യവും ആഭ്യന്തര വാണിജ്യവും മധ്യകാല കേരളത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു അതിലൊരു പ്രധാന പങ്ക് നടന്നിരുന്നത് സമുദ്ര വാണിജ്യത്തിലൂടെയായിരുന്നു സമുദ്ര വാണിജ്യത്തിലും മധ്യകാല കേരളത്തിൽ വലിയ പുരോഗതി ഉണ്ടായി കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യമനുസരിച്ച് ഉൾനാടുകളിൽ ഇത്തരം കൃഷികൾ വ്യാപിപ്പിച്ചു ഗ്രാമങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ അങ്ങാടികളിലാണ് പ്രധാനമായും കൈമാറ്റം ചെയ്തിരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു അങ്ങാടികളുടെ പ്രാധാന്യം എന്താണ് ഗ്രാമങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടെ കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നു അങ്ങാടികളിലാണ് കൈമാറ്റം ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ ഓർമ്മിക്കുമല്ലോ അങ്ങാടികൾ വളർന്നതോടുകൂടി പ്രാദേശിക കച്ചവടം ശക്തിപ്പെട്ടു അപ്പോൾ അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുന്നതിന് പ്രധാന കാരണമായി ദിറ്റ് മീൻസ് മാരിടൈം ട്രേഡ് അറ്റൈൻ പ്രോഗ്രസ് ഡ്യൂറിംഗ് മിഡിവൽ പീരീഡ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ഗുഡ്സ് ഇൻക്രീസ്ഡ് ദിസ് റിസൾട്ടഡ് ഇൻ ദ ഇൻക്രീസ് ഇൻ കൾട്ടിവേഷൻ ഓഫ്

കച്ചവടം പുരോഗതി പ്രാപിച്ചതോടുകൂടി ധാരാളം അങ്ങാടികൾ ഉദയം ചെയ്തു ഓർമ്മിക്കുമല്ലോ അക്കാലത്തെ പ്രധാനപ്പെട്ട അങ്ങാടികളായിരുന്നു അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായണി തുടങ്ങിയവ നമുക്ക് ചില തുറമുഖങ്ങളുടെ ചിത്രങ്ങൾ കണ്ടാലോ ശ്രദ്ധിക്കൂ ഏതൊക്കെയാണെന്ന് അറിയാവോ അറിയില്ല അല്ലേ അതായത് ഇവയെല്ലാം മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ആയിരുന്നു ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കൊല്ലം കൊച്ചി കോഴിക്കോട് വളപട്ടണം ഏതൊക്കെയാണ് തുറമുഖങ്ങൾ കൊല്ലം കൊച്ചി കോഴിക്കോട് വളപട്ടണം ഇവയായിരുന്നു പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അപ്പോൾ അനന്തപുരം കൊച്ചി കോഴിക്കോട് കൊല്ലം ആൻഡ് പന്തലാണി വെയർ ദ മേജർ മാർക്കറ്റ്സ് ഓഫ് മെഡിവൽ കേരളം ദ മേജർ പോർട്സ് വെയർ കൊല്ലം കൊച്ചി കോഴിക്കോട് ആൻഡ് വള്ളപട്ടണം അപ്പോൾ തുറമുഖങ്ങളും കച്ചവട കേന്ദ്രങ്ങളും മധ്യകാല കേരളത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു ഏതൊക്കെയാണ് തുറമുഖങ്ങളെന്നും ഏതൊക്കെയാണ് പ്രധാന അങ്ങാടികളെന്നും മനസ്സിലായി ഓർമ്മിക്കുമല്ലോ നമുക്ക് കേരളത്തിൻ്റെ മാപ്പിൽ ഇവയൊന്നും ശ്രദ്ധിച്ചാലോ അപ്പോൾ കേരളത്തിൻ്റെ മാപ്പിൽ ഈ തുറമുഖങ്ങളും ഈ അങ്ങാടികളും അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ അടയാളപ്പെടുത്തി നിങ്ങളുടെ അധ്യാപകർക്ക് എന്ത് ചെയ്യുക അയച്ചു കൊടുക്കുക ഓക്കെ ഒരു കവിത കേട്ടാലോ തട്ടം കട്ടിൽ കയറുവല കൈക്കട്ടിൽ മഞ്ചട്ടിക്കൊട്ടം മുട്ടും മുട്ടിൽ കരയുമരിയും പെട്ടിയും പട്ടുനൂലും ആടും ചാടും കുടയുമടയും പഞ്ഞിയും മുഞ്ഞിവേരും നൂറും ചോറും ചുറയുമറയും കാരിരുമ്പും കരിമ്പും തട്ടം കട്ടിൽ കയറുവല കൈക്കട്ടിൽ മഞ്ചട്ടിക്കൊട്ടം മൊട്ടും മുട്ടിൽ കരയുമരിയും ും പട്ടുനൂലും കരിമ്പും കവിത കേട്ടല്ലോ അതായത് മണിപ്രവാള കൃതിയായ ഉണ്ണുനിലി സന്ദേശത്തിലെ വരികളാണ് നിങ്ങൾ കേട്ടത് വായിക്കാൻ രസം ഉണ്ടല്ലേ കവിതയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം മധ്യകാല കേരളത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഒരുപാട് വസ്തുക്കളുടെ പേരാണ് ഈ കവിതയിലൂടെ നിങ്ങൾ കേട്ടത് ഒന്നുകൂടെ വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം അങ്ങ് അന്നത്തെ കാലത്ത് ഏതെല്ലാം വസ്തുക്കളാണ് അങ്ങാടികളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് ഏത് ഭാഷയിലാണ് ഉണ്ണുനീലി സന്ദേശം എഴുതിയത് ഉണ്ണുനീലി സന്ദേശം എഴുതിയത് മണിപ്രവാള ഭാഷയിലാണ് എന്താണ് മണിപ്രവാളം നോക്കിയാലോ ശ്രദ്ധിക്കൂ മണിപ്രവാളം മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു അത് മണിപ്രവാള രീതി എന്ന് അറിയപ്പെടുന്നു നിരവധി ഗ്രന്ഥങ്ങൾ ഈ ശൈലിയിൽ രചിക്കപ്പെട്ടു മണിപ്രവാളം എ ന്യൂ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ഇവോൾവ് ഡ്യൂറിംഗ് ദ മിഡിവൽ പീരീഡ് ഇറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ഓൾഡ് മലയാളം ദി ന്യൂലി ഡെവലപ്ഡ് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് കെം ടു ബി നോൺ ആസ് മണിപ്രവാളം സവറൽ ലിറ്റററി വർക്ക്സ് വെയർ റിട്ടേൺ ഇൻ ദിസ് സ്റ്റൈൽ ഡ്യൂറിംഗ് ദ പീരീഡ് അതായത് പുരാതന ഇന്ത്യയിൽ ധാരാളം വിദേശ സഞ്ചാരികൾ യാത്ര ചെയ്തിട്ടുണ്ട് അവരുടെ യാത്രാവിവരണങ്ങളിൽ നിന്ന് പുരാതന ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം അത്തരത്തിൽ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളകോണ്ടി വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചു അത് മുൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ അതുപോലെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മഖ്വാൻ ആരാണ് മഖ്വാൻ എവിടത്തുകാരനാണ് ചൈനീസ് യാത്രക്കാരനാണ് മഖ്വാൻ ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം നമുക്കൊന്ന് കേട്ടാലോ ശ്രദ്ധിക്കൂ ചൈനയിൽ നിന്ന് ഒരു കപ്പലെത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ഷാബന്ദർ കോയയും ഒരു ദല്ലാളും കപ്പലിലെത്തും കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്കു വില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും ആദ്യം പട്ടുവസ്ത്രങ്ങൾ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുമായിരുന്നു നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളതല്ല ഇങ്ങനെ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത് എ ഷിപ്പ് കാരിയിങ് ഗുഡ്സ് ഫ്രം ചൈന അറൈവ്സ് അറ്റ് ദ പോർട്ട് സാബന്ത്രർ കോയ ദ കിങ്സ് റെപ്രസൻറ്റേറ്റീവ് ആൻഡ് ബ്രോക്കർ ബ്രോഡ് ദ ഷിപ്പ് ആൻഡ് ലിസ്റ്റ് ദ ഗുഡ്സ് എ സ്യൂട്ടബിൾ ഡേ ഈസ് ഓപ്റ്റഡ് ടു ഫിക്സ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് പ്രയോറിറ്റി വാസ് ഗിവൻ ടു സിൽ ക്ലോത്ത്സ് വൺസ് ദ പ്രൈസ് ആർ ഫിക്സ്ഡ് ദേക്ക് എ വൗ ദാറ്റ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് വിൽ നോട്ട് ബി ചേഞ്ച് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് അപ്പോൾ കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെയും പറ്റി ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി കൈമാറ്റം ചെയ്തിരുന്ന പ്രധാന വസ്തുക്കൾ ചൈനീസ് സഞ്ചാരിയായ മഖവാൻ്റെ യാത്രാ വിവരണങ്ങളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു ഇടനിലക്കാരായി നിൽക്കുന്ന ആളിന്റെ പേരെന്താ പറഞ്ഞത് യെസ് എന്താണ് ദല്ലാളന്മാർ നമ്മൾ പറയുന്ന ബ്രോക്കേഴ്സ് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നതും വില ഉറപ്പിക്കുന്നതും ആരാണ് ദല്ലാളന്മാർ ആരാ ആയിരുന്നു ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതും വില നിശ്ചയിച്ചിരുന്നതും ഓർമ്മിക്കുമല്ലോ ദ ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച് ഫോർ ദ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ ദല്ലാളേഴ്സ് ഓർ ബ്രോക്കേഴ്സ് ഓർമ്മിക്കുമല്ലോ ദല്ലാളന്മാരോ ദല്ലാളന്മാർ അല്ലെങ്കിൽ ബ്രോക്കർമാർ നിശ്ചയിക്കുന്ന വിലയ്ക്കാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് അങ്ങനെയെങ്കിൽ ഒരു പ്രവർത്തനം ചെയ്താലോ ശ്രദ്ധിക്കൂ മഖ്വാൻ്റെ യാത്രാവിവരണത്തിൽ നിന്ന് കോഴിക്കോട് നടന്ന കച്ചവടത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫിഫ്റ്റീൻ സെഞ്ചുറി ട്രേഡ് ഇൻ കോഴിക്കോട് കളക്ടിംഗ് ഡീറ്റെയിൽസ് ഫ്രം മഖ്വാൻസ് ഡിസ്ക്രിപ്ഷൻ നമുക്കിനി മധ്യകാല കേരളത്തിലെ ഭാഷയെയും സാഹിത്യത്തെയും കുറിച്ച് ചർച്ച ചെയ്താലോ റെഡിയല്ലേ ചെപ്പേടുകൾ എഴുതിയിരിക്കുന്ന ലിപി ഓർമ്മയുണ്ടല്ലോ ഏതാണോ ലിബി എസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് വട്ടെഴുത്ത് വട്ടെഴുത്ത് എന്ന ലിപിയിലാണ് ചെപ്പേടുകൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ കേരള ദേശത്തെ വേറൊരു പേരിൽ അറിയപ്പെടുന്നു എന്താണ് ആ പേര് എസ് മലയാള ദേശം എന്താ കാര്യം മലയാളം സംസാരിക്കുന്ന ആൾക്കാരുടെ ദേശമാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ മലയാള ദേശം തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ രൂപം കൊണ്ടത് അതുപോലെ സംസ്കൃതവും മലയാള ഭാഷയുടെ വികസനത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ തമിഴ് ഭാഷയുടെയും സംസ്കൃത ഭാഷയുടെയും സ്വാധീനം എവിടെയുണ്ട് മലയാളത്തിൽ ഉണ്ട് വട്ടെഴുത്ത് കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരിക്കുന്നത് വട്ടെഴുത്ത് കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരിക്കുന്നത് ഇറ്റ് ഇസ് ബിലീവ്ഡ് ദാറ്റ് മലയാളം ഹാസ് ഇവോൾവ് ഫ്രം തമിഴ് സാംസ്ക്രിത് ഓൾസോ ഹാസ് ഗ്രാറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം വട്ടെഴുത്ത് ആൻഡ് കോലെഴുത്ത് വെർ ദ സ്കിപ്റ്റ് യൂസ്ഡ് ടു റൈറ്റ് ഓൾഡർ മലയാളം പഴയ മലയാളം എഴുതാൻ ഉപയോഗിച്ച രണ്ട് ലിപികൾ മറക്കുമില്ലല്ലോ ഏതൊക്കെയാണ് വട്ടെഴുത്തും കോലെഴുത്തും വട്ടെഴുത്തും കോലെഴുത്തുമാണ് പഴയ മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപികൾ മലയാള ഭാഷയുടെ വികസനത്തിന് സംഭാവന ചെയ്ത മൂന്ന് എഴുത്തുകാരെ നമുക്ക് പരിചയപ്പെടാം നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ് ഒന്ന് എഴുത്തച്ഛൻ രണ്ട് ചെറുശ്ശേരി മൂന്ന് കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികസനത്തിന് വഴിതെളിച്ചു അപ്പോൾ ഓർമ്മിക്കുമല്ലോ ചെറുശ്ശേരി എഴുതിയ പുസ്തകം ഏതാണ് കൃഷ്ണഗാഥ എഴുതച്ചെൻ്റെത് രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് രാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും അതേപോലെ തുളർ കൃതികൾ എഴുതിയ ആരാണ് കുഞ്ചൻ നമ്പ്യാർ ഇവരുടെ സംഭാവന മലയാള ഭാഷയുടെ വികസനത്തിന് വഴിതെളിച്ചു വാട്ട് വെർ ദ വക്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ മിഡിവൽ കേരള ഏസ് യുവർ റൈറ്റ് കൃഷ്ണഗാഥ റിട്ടൺ ബൈ ചെറുശ്ശേരി രാമായണം ആൻഡ് മഹാഭാരതം കിളിപ്പാട്ട് റിട്ടൺ ബൈ എഴുത്തച്ഛൻ തുളൽ പോയിംസ് റിട്ടൺ ബൈ കുഞ്ചൻ നമ്പ്യാർ മലയാള ഭാഷയുടെ പുരോഗതിക്ക് കാരണമായ രചനകളാണ് പതിനേഴ് നൂറ്റാണ്ടിൽ ഉണ്ടായത് അത് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് ഹാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹദീൻ മല മലയാള ഭാഷയുടെ പുരോഗതിക്ക് കാരണമായ രചനകളാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഹാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹദ്ദീൻ മാല പതിനെട്ടാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാന തുടങ്ങിയവ അപ്പോൾ രണ്ട് കൃതികൾ മറക്കൂലല്ലോ ഒന്ന് ഹാസി മുഹമ്മദ് അറബി മലയാളത്തിൽ എഴുതിയ മുഹദ്ൻ മല രണ്ട് അർണോസ് പാതിരി പതിനെട്ടാം നൂറ്റാണ്ടിൽ രചിച്ച പുത്തൻ പാന തുടങ്ങിയവ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായമായ രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അപ്പോൾ ആ ഭാഷ ഓർമ്മിക്കുക അറബി മലയാളം എന്താ അറബി മലയാളം ശ്രദ്ധിക്കൂ അറബി മലയാളം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം അറബി ലിപിയായിരുന്നു ഇതെഴുതാൻ ഉപയോഗിച്ചിരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കരഭാഷയാണ് അറബി മലയാളം അറബി ലിപിയായിരുന്നു ഇതെഴുതാൻ ഉപയോഗിച്ചിരുന്നത് അറബി മലയാളം ഈസ് എ ഹൈബ്രിഡ് ലാംഗ്വേജ് ദറ്റ് മോസ്റ്റ് കോമൺ അമംഗ് മുസ്ലിംസ് ഇൻ കേരള അറബിക് സ്ക്രിപ്റ്റ് വാസ് യൂസ്ഡ് ടു റൈറ്റ് ദ ലാംഗ്വേജ് എന്നാൽ മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കിയത് വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും തൊഴിൽ പാട്ടുകളുമാണ് വടക്കൻ പാട്ട് തെക്കൻ പാട്ട് തൊഴിൽ പാട്ട് ഈ മൂന്ന് പാട്ടുകളും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് മലയാളത്തെ മലയാളത്തെത്തിക്കുന്നത് ഏത് ഭാഷ ഏത് കൃതികളാണ് വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും തൊഴിൽ പാട്ടുകളും അപ്പോൾ നമുക്ക് ഒരു പ്രവർത്തനം ചെയ്താലോ ആ വിവിധ പാട്ടുകളിലെ വരികൾ ശേഖരിച്ച് വോയിസ് മെസ്സേജായി അധ്യാപകന് അയക്കുമല്ലോ ചിത്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ ഏതെല്ലാം കലാരൂപങ്ങളാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത് മധ്യകാല കേരളത്തിൽ വികാസം പ്രാപിച്ച കലാരൂപങ്ങളാണ് ഇതെല്ലാം ദീസ് ആർ എ ഫ്യൂ ആർട്ട് ഫോംസ് ദ ഡെവലപ്ഡ് ഇൻ മിഡിവൽ കേരള ഡ്യൂറിംഗ് മിഡിവൽ പീരീഡ് ഡാൻസ് ആൻഡ് മ്യൂസിക് ഫ്ലറിഷ്ഡ് ഇൻ ചെമ്പിൾസ് ഡ്യൂറിംഗ് മിഡിവൽ പീരീഡ് ഏതൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ട കലാരൂപങ്ങൾ കൂത്ത് കൂടിയാട്ടം കഥകളി കൂത്ത് കൂടിയാട്ടം കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ ഓർമ്മിക്കുമല്ലോ കൂത്ത് കൂടിയാട്ടം കഥകളി തുടങ്ങിയ ക്ഷേത്രകലകൾ കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത് അതുകൊണ്ട് ഇവയെ ക്ഷേത്രകലകൾ എന്ന് പറയുന്നു അപ്പോൾ ക്ഷേത്രകലകൾ ഏതൊക്കെയാണ് കൂത്ത് കൂടിയാട്ടം കഥകളി ഇവ എന്തു പറയുന്നു ക്ഷേത്രകലകൾ എന്നാണ് പറയുന്നത് എന്താ കാരണം ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് ഇവ അരങ്ങേറിയിരുന്നത് അതുകൊണ്ട് കൂത്ത് കൂടിയാട്ടം കഥകളി എന്നിവയെ എന്ത് പറയുന്നു ക്ഷേത്രകലകൾ അല്ലെങ്കിൽ ടെമ്പിൾ ആർട്സ് എന്ന് പറയുന്നു നമുക്ക് കൂത്തമ്പലത്തിന്റെ ചിത്രം കണ്ടാലോ ശ്രദ്ധിക്കൂ കൂത്തമ്പലങ്ങളിലാണ് ക്ഷേത്രകലകൾ അരങ്ങേറിയിരുന്നത് അല്ലെ നമുക്ക് മറ്റു ചില ചിത്രങ്ങൾ കണ്ടാലോ ശ്രദ്ധിച്ചോളൂ കണ്ടത് നിങ്ങൾ പ്രചാരത്തിലുള്ള കലാരൂപങ്ങളാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ട് തെയ്യം തിറ കളമ്പാട്ട് എന്താണ് കണ്ടത് തെയ്യം തിറ കളമ്പാട്ട് തുടങ്ങിയവയാണ് കണ്ടത് ഈ തെയ്യം തിറ കളമ്പാട്ട് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട അനുഷ്ഠാന കലകൾ റിച്വൽ രണ്ടെണ്ണം പഠിച്ചു ഒന്ന് റിച്വൽ ആർട്ട് ഫോംസും മറ്റൊന്ന് ടെമ്പിൾ ആർട്ട്ഫോംസും അനുഷ്ഠാന കലകളും ക്ഷേത്രകലകളും അപ്പോൾ അനുഷ്ഠാന കല ഏതൊക്കെയാണ് അനുഷ്ഠാന കല എന്ന് പറയുന്നത് തെയ്യം തിറ കളമ്പാട്ട് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട അനുഷ്ഠാന കലകൾ ഓർമ്മയുണ്ടല്ലോ ഈ അനുഷ്ഠാന കലകളും ക്ഷേത്രകലകളും ഉണ്ട് ഇവയിൽ ജനകീയമായ കലാരൂപം ഏതായിരിക്കാം യെസ് അനുഷ്ഠാന കലകളാണല്ലേ എന്തായിരിക്കാം ഇവ ജനകീയമാവാനുള്ള കാരണങ്ങൾ യെസ് എന്താണ് എല്ലാ പേർക്കും കാണാനുള്ള അവസരം ഏതിനുണ്ട് അനുഷ്ഠാന കലകൾക്കുണ്ട് ക്ഷേത്രകലകൾ എന്താ പ്രത്യേകത ക്ഷേത്രങ്ങളിൽ മാത്രമാണ് നടത്തിയിരുന്നത് കൂത്തമ്പലങ്ങളിൽ മാത്രമാണ് നടത്തിയിരുന്നത് അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല അത് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം കലകൾ എന്ത് ചെയ്തു അനുഷ്ഠാന കലകൾ കൂടുതൽ ജനകീയമായി എന്ന് പറയാം ഓർമ്മിക്കുമല്ലോ അപ്പോൾ ഇവ കൂടാതെ ക്ഷേത്രകലകളും അനുഷ്ഠാന കലകളും കൂടാതെ മറ്റു കുറേ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇവ കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി നടത്തുന്ന പല കലാരൂപങ്ങളും മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്നു അവയ്ക്ക് ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ഒന്ന് ഒപ്പന രണ്ട് മാർഗംകളി മൂന്ന് ചവിട്ടു നാടകം ഓർമ്മിക്കുമല്ലോ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഫലമായി ധാരാളം കലാരൂപങ്ങൾ മധ്യകാല കേരളത്തിൽ വളർന്നു വന്നു അവയ്ക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് മാർഗം കളി ഒപ്പന ചവിട്ടു നാടകം തുടങ്ങിയവ ക്ഷേത്രകലകൾ മനസ്സിലായി അനുഷ്ഠാന കലകൾ എന്താണെന്ന് മനസ്സിലായി ഇത് തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലായി കൂത്ത് കൂടിയാട്ടം ആൻഡ് കഥകളി വെയർ സ്റ്റേജിൽ ഇൻ ദ കൂത്തലം അറ്റാച്ച്ഡ് ടു ടെമ്പിൾ സോ ദിസ് ആർട്ട് ഫോംസ് കെം ടു ബി നോണസ് ടെമ്പിൾ ആർട്സ് ദ റിച്വൽ ആർട്ട് ഫോംസ് ലൈക്ക് തെയ്യം തിറ ആൻഡ് കളമ്പാട്ട് വെയർ പെർഫോംഡ് ഇൻ കാസ് ഓർ സേക്ര പ്ലേസ് ഓഫ് വർക്ക് ദിസ്ആർഡ് റിച്വൽ ആർട്ട് ഫോംസ് അപ്പാർട്ട് ഫ്രോം ദി സവറൽ ആർട്ട് ഫോംസ് വിയർ പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് റിച്വൽസ് ആൻഡ് സെലിബ്രേഷൻസ് ഓഫ് ഡിഫറൻറ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഫോർ എക്സാമ്പിൾ ഒപ്പന മാർഗം കളി ആൻഡ് ചവിട്ടു നാടകം ക്ഷേത്രകലകൾ അരങ്ങേറുന്ന വേദി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കൂത്തമ്പലം ഓർമ്മയുണ്ട് അല്ലേ അനുഷ്ഠാന കലകൾ ജനകീയമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നാലോചിച്ച് നോക്കി ഓർമ്മയുണ്ട് അതും നമ്മൾ പഠിച്ചു വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു മധ്യകാല കേരളത്തിൽ നമ്മൾ ആർട്ട് ഫോംസിൻ്റെ ഡെവലപ്മെൻ്റ് കണ്ടു ഭാഷ്യ ഡെവലപ്മെൻറ്റ്സ് കണ്ടു അതേപോലെ വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം ധാരാളം പുരോഗതി കൈവരിച്ചിരുന്നു നമുക്ക് അവർ നോക്കിയാലോ പെരുമാൾക്കാലത്തെ പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായൺ അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കര നാരായണീയം ഇപ്പോൾ ജ്യോതിശാസ്ത്രത്തിലെ പ്രശസ്തനാരായിരുന്നു ശങ്കരനാരായൺ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ശങ്കരനാരായണീയം ലോകശ്രദ്ധ നേടിയ ഗണിതശാസ്ത്ര സംഭാവന നൽകിയ മഹാനായിരുന്നു സംഗ്രാമ മാധവൻ മാഥമെറ്റിക്സിൽ സംഭവം നൽകിയതാരായിരുന്നു സംഗ്രാമ മാധവൻ ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയവും ഇക്കാലത്താണ് രചിക്കപ്പെട്ടത് ഇക്കാലത്തെ മറ്റു പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് ചരിത്ര വിവരങ്ങളടങ്ങിയ ഇത് എഴുതിയത് അതുലൻ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് തുഖഫത്തുൽ മുജാഹിദ്ദീൻ തുഖഫത്തുൽ മുജാഹിദ്ദീൻ ചരിത്ര പുസ്തകങ്ങളും ധാരാളം ഇവിടെ രചിക്കപ്പെട്ടു മധ്യകാല കേരളത്തിൽ രചിക്കപ്പെട്ടു മിഡിവൽ കേരള ഹാഡ് ഗെയിൻഡ് മച്ച് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ ശങ്കരനാരായണ വാസ് എ ഫേമസ് അസ്ട്രോണമർ ലിവ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് പെരുമാൾസ് ഹി റോട്ട് ദ അസ്ട്രോണമിക്കൽ ബുക്ക് ശങ്കര നാരായണീയം ദ കോൺട്രിബ്യൂഷൻ ഓഫ് സംഗ്രാമ മാധവൻ ടു മാത്തമെറ്റിക്സ് വാസ് റിമാർക്കബിൾ അഷ്ടാംഗ ഹൃദയം ഓൺ ആയുർവേദ വാസ് റിട്ടൺ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് മോഷക വംശം ആൻഡ് തുഹഫുതുൽ മുജാഹിദ്ദീൻ വെയർ ആൾസോ റിട്ടൺ ഡ്യൂറിംഗ് ദ മിഡിവൽ പീരീഡ് ഹൂർ ഓട്ട് ദ അസ്ട്രോണമിക്കൽ ബുക്ക് ശങ്കരനാരായണീയം എസ് യുനോ ശങ്കര നാരായൺ അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്താണ് ശാലകൾ ശാലകൾ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് വിദ്യാലയങ്ങളുടെ പേരെന്തായിരുന്നു ശാലകൾ ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങൾ എന്തറിയപ്പെട്ടിരുന്നു പള്ളികൾ എന്നറിയപ്പെട്ടിരുന്നു നമുക്കറിയാലോ പള്ളിക്കൂടം എന്താ പള്ളിക്കൂടം അതെ നമ്മുടെ വിദ്യാലയങ്ങളാണ് നമ്മളെന്ത് പറയുന്നത് പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്നത് അക്കാലത്തെ പ്രധാനപ്പെട്ട ശാലകളായിരുന്നു കാന്തളൂർശാല വിഴിഞ്ഞം ശാല പാർത്ഥിവശേഖരപുരം ശാല ഏതൊക്കെയാണ് കാന്തളൂർശാല വിഴിഞ്ഞം ശാല പാർത്ഥിവേഖരപുരം ശാല ദ സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് വെയർ അറ്റാച്ച്ഡ് ടു ടെമ്പിൾസ് ആൻഡ് ദ വെയർ നോൺ ആസ് ശാലെയ്സ് ദ ശാലയ്സ് അറ്റാച്ച്ഡ് ടു ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സ് വെയർ നോൺ ആസ് പള്ളി ദി ഇമ്പോർട്ടൻറ്റ് ശാല ഈസ് വെയർ കാന്തളൂർ ശാല വിഴിഞ്ഞം ശാല ആൻസ് പാർത്ഥിവശേഖരപുരം ശാലൈ പാർത്ഥിവ ശേഖരപുരം ശാലൈ ഓർമ്മിക്കുമല്ലോ അപ്പോൾ മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഏതാണെന്നാണ് ഏതാ പറഞ്ഞത് ശാലകളെന്നറിയപ്പെട്ടു പ്രധാനപ്പെട്ട ശാലകൾ ഏതൊക്കെയാണ് മൂന്ന് ശാലകളുടെ പേര് നമ്മൾ പറഞ്ഞു കാന്തളൂർ ശാല വിഴിഞ്ഞം ശാല പാർത്ഥിവേഖരപുരം ശാല ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു എസ് പറയൂ പതിനെട്ടാം നൂറ്റാണ്ടോടെ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹ്യ ക്രമങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ടു അതോടൊപ്പം കേരളത്തിലെ ഭാഷ കല വിജ്ഞാനം എന്നിവയും തനത് രൂപം കൈവരിച്ചു അപ്പോൾ സമസ്ത മേഖലകളിലും മധ്യകാല കേരളത്തിൽ അഭിവൃദ്ധി ഉണ്ടായി നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ഒന്ന് നോക്കിയാലോ മധ്യകാല കേരളത്തിലെ പ്രധാന അങ്ങാടികളായിരുന്നു അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായണി തുടങ്ങിയവ അതുപോലെ മധ്യകാല കേരളത്തിലുണ്ടായിരുന്ന പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് എസ് ശരിയാണ് ഏതൊക്കെയാണ് കൊല്ലം കൊച്ചി കോഴിക്കോട് വള്ളപട്ടണം തുടങ്ങിയവ നമ്മൾ കേട്ട മണിപ്രവാള കൃതി ഏതാണ് എസ് ഉണ്ണുനീലി സന്ദേശം പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ആരാണ് എസ് ആരാണ് മഖ്വാൻ ഓർമ്മയുണ്ട് അല്ലേ മഖ്വാനാണ് ഇന്ത്യയിലെത്തിയ ചൈനീസ് സഞ്ചാരി മലയാള ഭാഷയെ എഴുതിയിരുന്ന പഴയകാല ലിപികൾ ഏതൊക്കെയാണ് ഒന്ന് വട്ടെഴുത്ത് വേറൊന്ന് കോലെഴുത്ത് തുടങ്ങിയവ അർണോസ് പാതിരി എഴുതിയ ആ പുസ്തകം ഏതാണ് യെസ് ശരിയാണ് ഏതാണ് പുത്തൻ പാന അർണോസ് പാതിരിയുടെ പാന പിന്നെ നമ്മൾ എന്താ ചർച്ച ചെയ്തത് യെസ് രണ്ടു തരം കലാരൂപങ്ങൾ ഒന്ന് ക്ഷേത്രകലകൾ വേറൊന്ന് അനുഷ്ഠാന കലകൾ ക്ഷേത്രകലകൾ ഏതൊക്കെയാണ് യെസ് കഥകളി കൂത്ത് കൂടിയാട്ടം അപ്പം അനുഷ്ഠാന കലകളോ തെയ്യം തിറാൻഡ് കളമ്പാട്ട് മധ്യകാല കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ആരായിരുന്നു ശങ്കര നാരായൺ അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകം ഏതാണ് ശങ്കര നാരായണീയം അത് ഓർമ്മയുണ്ട് മാധവൻ ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത് യെസ് മാത്തമറ്റിക്സ് ഗണിതത്തിലായിരുന്നു അല്ലേ സംഗ്രാമമാധവൻ ഗണിത ശാസ്ത്രജ്ഞൻ ആയിരുന്നു വിദ്യാലയങ്ങളെ അക്കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് യെസ് ശാലകൾ എന്നറിയപ്പെട്ടിരുന്നു പ്രധാനപ്പെട്ട ശാലകൾ ഏതൊക്കെയാണ് കാന്തളൂർ ശാല വിഴിഞ്ഞം ശാല പാർത്ഥിവേഖരപുരം ശാല എല്ലാം ഓർമ്മയുണ്ടല്ലേ വെരി ഗുഡ് അപ്പോൾ മധ്യകാല കേരളം എന്ന അധ്യായത്തിൽ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു പഠിച്ച കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യുക പുസ്തകം വായിച്ച് ഭംഗിയായി മനസ്സിലാക്കണം പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അധ്യാപകർക്ക് അയക്കണം ഒരു തുടപ്രവർത്തനം ആയാലും ശ്രദ്ധിക്കൂ കേരളത്തിലെ കലാരൂപങ്ങളുടെ ചിത്രം ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് കേരള ആർട്ട് ഫോംസ് ആൻഡ് പ്രിപ്പയർ എ ആൽബം രണ്ടാമത്തെ പ്രവർത്തനം മധ്യകാല കേരളത്തിലെ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക പ്രിപ്പയർ നോട്ട് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ മിഡിവൽ പീരീഡ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അധ്യാപകർക്ക് അയക്കുമല്ലോ പാഠപുസ്തകം ഭംഗിയായി വായിച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം ഉറപ്പിക്കണം സ്റ്റേ ഹോം സ്റ്റേ സേഫ് താങ്ക് യു